അട്ടപ്പാടി പാലൂർ തേക്കുവട്ടയിൽ ഇറങ്ങിയ കാട്ടാനയെ തുരത്താൻ ശ്രമിച്ച വനപാലകർക്കെതിരെ പാഞ്ഞടുത്ത് ഒറ്റയാൻ. മണിക്കൂറുകൾ നീണ്ട പരിശ്രമങ്ങൾക്കൊടുവിലാണ് ഒറ്റയാൻ കാടുകയറിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒറ്റയാൻ നിരവധി വാഹനങ്ങൾ തകർത്തിരുന്നു. ഇതാണ് ഒറ്റയാൻ പാഞ്ഞടുത്തു വരുന്നതിൻ്റെ ദൃശ്യങ്ങൾ എന്ന് പറയുന്നത്. വനപാലകർക്ക് നേരെയാണ് അങ്ങോട്ട് പോകുകയായിരുന്ന ഒറ്റയാൻ, തിരിഞ്ഞ് നേരെ വരുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. വനപാലകരുടെ വാഹനമാണ് റിവേഴ്സ് എടുത്ത് പോകുന്നത്. പ്രസാദ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. പ്രസാദ്, വലിയ ആശങ്ക ഉണ്ടാക്കിയ ഒരു സംഭവം ദൃശ്യമായിട്ടിത് മനസ്സിലാകുന്നു. എന്താണ് സംഭവിച്ചത്? എപ്പോഴായിരുന്നു സംഭവം? സുരേഷ്, ഇന്നലെ രാത്രിയാണ് ഈ സംഭവം. ഈ മേഖലയിൽ, പാലൂർ മേഖലയിൽ കഴിഞ്ഞ കുറെ നാളുകളായി ഒറ്റയാൻ ഇറങ്ങിയിരുന്നു. ഏറ്റവും കൂടുതൽ വന്യമൃഗ ശല്യങ്ങളുള്ള ഒരു മേഖല കൂടിയാണിത്. ഇവിടെ കഴിഞ്ഞ ദിവസം ഒറ്റയാൻ ഇറങ്ങി നിരവധി വാഹനങ്ങൾ തകർക്കുകയും കൃഷിസ്ഥലങ്ങൾ നശിപ്പിക്കുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു. അങ്ങനെയാണ് ഇന്നലെ രാത്രി ഒറ്റയാൻ ഈ മേഖലയിൽ റോഡിലൂടെ പോകുന്ന സമയത്ത് പ്രദേശവാസികൾ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിളിച്ച് വിവരം പറയുന്നത്. ആ സമയത്താണ് കാട്ടാനയെ തുരത്തുന്നതിന് വേണ്ടി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വാഹനത്തിൽ വരുന്നത്. ആ സമയം ഏറെ ദൂരം ഈ ആനയുടെ പുറകെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ആ വാഹനം കുറെ ദൂരം പോകുന്നുണ്ട്. പക്ഷെ തിരിഞ്ഞ് കുറച്ച് സമയം കഴിയുമ്പോൾ ഒറ്റയാൻ തിരിഞ്ഞു നിന്ന് ഈ വാഹനത്തിന് നേരെ പാഞ്ഞെടുക്കുന്നതാണ് കാണുന്നത്. ഒരു വലിയ അപകടം എന്ന് തന്നെ പറയാം. പിന്നീട് ഏറെ ദൂരം ഈ വാഹനത്തിന് പുറകോട്ട് സഞ്ചരിക്കേണ്ടി വന്നു. പിന്നീടാണ് ഈ ആന തിരിഞ്ഞ് വീണ്ടും പോകുന്നത്. അങ്ങനെ ഏറെ മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് കാട്ടാനയെ ഈ വനമേഖലയിലേക്ക് തുരത്താൻ സാധിച്ചിട്ടുള്ളത്. റൈറ്റ്, പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്. ആ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി കാണാം. ആ ദൃശ്യങ്ങളാണ്.